വീണ്ടും വരാനേ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യും, ഇവിടെ നടക്കുന്നത് ഡെൽക്രാഫ്റ്റ് ആപ്ലിക്കേഷൻ റിയാക്ഷൻ ആണ്. ഡെൽക്രാഫ്റ്റ് ആപ്ലിക്കേഷൻ റിയാക്ഷൻ അറിയാം, എന്ത് വേണോ ആപ്ലിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഏജന്റ് ആണെന്ന് എ എൽ സി എൽ ഉപയോഗിക്കാം. എ എൽ സി എൽ നമ്മൾ ഹീറ്റ് ചെയ്യും, ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്, എ എൽ സി എൽ ഡി നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെൻസീൻ തന്നെ സി ഒ സിഒ ഇവിടെ വരും, സിഒ പിന്നെ വരുന്ന ഈ സി എച്ച് ടു ഇവിടെ വന്ന് ബ്രേക്ക് ചെയ്യും, സി എച്ച് ടു ദെൻ സി എച്ച് ടു സി ഒ മൈനസ് എടുക്കുക, അത് സി ഒ എച്ച് ആക്കുക. ഇങ്ങനത്തെ ഒരു കോമ്പൗണ്ടാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഈ ഒരു കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീറ്റാ ബെൻസോയിൽ പ്രൊപനോയിക് ആസിഡ്. ബീറ്റാ ബെൻസോയിൽ പ്രൊപനോയിക് ആസിഡ് നമുക്ക് എന്താണ് ബെൻസോയിൽ ഗ്രൂപ്പ് ബീറ്റാണ്. അപ്പോൾ ബീറ്റ ബീറ്റ പൊസിഷനിലുള്ള ബെൻസോയിൽ ഗ്രൂപ്പ് പിന്നെ മൂന്നാറ് ബീറ്റാ ബെൻസോയിൽ ഇനി സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു എന്താ സ്റ്റെപ്പ് ടു സംഭവിക്കുക, ഇതിൻ്റെ റിഡക്ഷനാണ്, ഇതിന് നമുക്ക് ക്ലാൻസൺ റിഡക്ഷൻ ക്ലാൻസൺ റിഡക്ഷൻ ക്ലാൻസൺ റിഡക്ഷൻ. ഇങ്ങനെ പറയുന്നത് ക്ലാൻസൺ റിഡക്ഷൻ എങ്ങനെ ക്ലാൻസൺ റിഡക്ഷൻ ഹൈഡ്രോകാർബൺസ് ഹൈഡ്രോകാർബൺ പറഞ്ഞാൽ കാർബൺ ഹൈഡ്രജൻ ഉള്ള കോമ്പൗണ്ട്സായി മാറ്റും. ആൽക്കിൽ കാർബണിക് ആ കാർബണിക് കോമ്പൗണ്ടിനെ കൺവേർട്ടഡ് ടു ആൽക്കൈൽ ഗ്രൂപ്പ്സ് ബൈ യൂസിങ് ക്ലാൻസൺ റിഡക്ഷൻ. മറ്റൊരു റിഡക്ഷൻ ഉണ്ടല്ല എന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ബോൾ റിഡക്ഷൻ, അത് സെയിം ഫങ്ഷൻ തന്നെയാണ് ബി എച്ച് വ്യത്യാസമാണ്. നമുക്ക് നോക്കാം ഇവിടെയുള്ള ബീറ്റാ ബെൻസോയിൽ പ്രൊപനോയിക് ആസിഡ് ഇതിനെ ഇത് ഞാൻ ഓക്സിജൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കൈ കേട്ടോ ആ രണ്ട് ബോണ്ട്. അപ്പോൾ ഇവിടേക്കും ഹൈഡ്രജൻ വരും, ഈ ബോണ്ടിലും ഹൈഡ്രജൻ വരും. അപ്പോൾ രണ്ടത്തേക്കാളും ഹൈഡ്രജൻ പറഞ്ഞാൽ സി ഡബിൾ ബോണ്ട് പോകുന്നത് എന്തായിട്ട് മാറി, പോകുമ്പോൾ മാറി എന്തായിട്ട് മാറി, സി എച്ച് സി എച്ച് സി എച്ച് ടു കേട്ടോ. എന്താണ് സംഭവിക്കുക, ഇത്രയും ഇവിടെ സംഭവിക്കുക, ഈ ഡബിൾ ബോണ്ട് മാറിയിട്ട് ഈ ബോണ്ടിൽ എണ്ണം ഇവിടെ ഹൈഡ്രജൻ ഇവിടെ ഹൈഡ്രജനായിട്ട് എന്തായിട്ട് മാറും, സി ഡബിൾ ബോണ്ട് നമുക്ക് സി എച്ച് ടു ആയിട്ട് മാറും. അപ്പോൾ എന്താ കിട്ടുന്നത് എന്താ ഇവിടെ സംഭവിക്കാം, ഇതാണ് നമ്മുടെ ബെൻസിൻ. അതിനാൽ ഈ സി ഡബിൾ ബോണ്ട് ഉള്ളത് എന്താണ്, സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ടു സി ഒ എച്ച് കണ്ടോ, ഇതിങ്ങനെ ആയിട്ട് മാറും. അപ്പോൾ ഇവിടുത്തെ ഈ കോമ്പൗണ്ട് ഉള്ളത് ആൽഫ ഫിനൈൽ ബ്യൂട്ടൈൽ ആസിഡ് ഗാമ ഫിനൈൽ ബ്യൂട്ടൈൽ ആസിഡ് എന്ന് വിളിക്കാം. നോക്കൂ നിങ്ങൾ എന്താ ഗാമ ഫിനൈൽ നോക്കുമ്പോഴുള്ള ബീറ്റാ 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 ബെൻസോയിൽ നമുക്കത് കിട്ടും അവിടെ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ
Yeah.
ഉറപ്പായിട്ടും പഠിച്ചോ. യൂണിവേഴ്സിറ്റി എക്സാമിന് ഒന്നുകിൽ എസ് എയിൽ ഏതെങ്കിലും പാർട്ട് എ ഒന്നോ പാർട്ട് എ അല്ലെങ്കിൽ ഷോർട്ട് എസ് എയിൽ ഉറപ്പായിട്ടും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ചോദിക്കും. അപ്പോൾ മനസ്സിലായാലും മനസ്സിലാവാത്ത പ്രോസസ്സ് 5 സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ പ്രൊഫസർ റിയാക്ഷൻ, രണ്ടാമത്തെ സ്റ്റെപ്പ് മെൻസ് റിഡക്ഷൻ, മൂന്നാമത്തെ സ്റ്റെപ്പ് അതേപോലെ തന്നെ റിക്കോർഷൻ റിയാക്ഷൻ, നാലാമത്തെ റിഡക്ഷൻ, ഫൈനൽ സ്റ്റെപ്പ് ബൈ യൂസിംഗ് സെലിനിയം ഓർ വനേഡിയം കാറ്റലിസ്റ്റ്. ബൈ ഹീറ്റിംഗ് ദീസ് കാറ്റലിസ്റ്റ് വി ഗെറ്റ് കറസ്പോണ്ടിംഗ് ഇതാണ് നമ്മൾ ഇന്ന് പരിപാടി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ന്യൂക്ലിയോഫിലിക് സോ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഓഫ് പോളിയൂരിയ ഹൈഡ്രോകാർബൺ. ഓക്കെ, അതുവരെ എല്ലാവരും വ്യക്തമായിട്ട് ഒരുപാട് പ്രാവശ്യം എത്തിപ്പെടും.